السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من دورتي الثانية من سلسلة دروس اللغة العربية لغير الناطقين بها. أين وقفنا؟ وقفنا التمرين صفحة رقم صفحة رقم صفحة رقم 139 تسعة ما 30 39 139 تمرين تمرين ايش؟ تمرين 27 تمرين 27 കാണുന്നില്ലല്ലോ. നീ എത്ര പറഞ്ഞത്? 189 189. 80 89. കുഴപ്പമില്ല, നമ്മൾ പഠിക്കണ്ടേ? ഇതെല്ലാം നമ്മൾ തെറ്റിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തെറ്റു വരാതെ പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഡോണ്ട് വറി, തെറ്റിച്ച് പറയുന്നതിന് അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ്. ഒന്നും പറയാത്ത ആൾ ഒന്നും പഠിക്കുന്നില്ല. 27-ാമത്തെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്തത്. 27 അസ്നിദ് ഖാഫ വക്കാദ, അത് പറഞ്ഞായിരുന്നു. ഖാഫ വക്കാദ പറഞ്ഞായിരുന്നു. പറഞ്ഞില്ല, ഇനി അതാ പറയേണ്ടത്. ആ അപ്പൊ പറയൂ. ഒരാറ് ഹാമിദൻ ഹാമിദിൻ ഹാഫ ലമായിരി കമാഫി തമ്രീൻ സാബിഖ്. ഹാമിദുൻ ഖാഫ അൽ ഔലാദു ഖാഫു ആമിനത്തു ഖാഫത് അൽ ബനാത്തു ഖിഫ്ത خف ഖിഫ്ന نا ഖിഫ്ന 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 അന്ത ഖിഫ്ത അന്തും ഖിഫ്തു അന്തി ഖിഫ്തി അന്തുന്ന ഖിഫ്തുന്ന അന ഖിഫ്തു നഹ്നു ഖിഫ്ന طيب. അപ്പൊ ഇതിലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതിനേക്കാളും അധികമായി വന്നത് ഏതൊക്കെയാണ്? അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഉണ്ട് ഏതൊക്കെയാണ്? ഒന്ന് സ്ത്രീലിംഗത്തിന്റെ ആ സ്ത്രീലിംഗത്തിന്റെ അൽബനാത്തു നിമ്ന ഹിഫ്ന എന്നതും ബനാത്തു പിന്നെ പിന്നെ ഹിയ 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 പറഞ്ഞു നമ്മൾ പഠിക്കുന്നതാണ് അല്ല ഹിയ അന്തി 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 നിംതി, അല്ലെങ്കിൽ അന്തി ഹിഫ്തി, അന്തുന്ന ഖിഫ്തുന്ന, അൽബനാത്തു ഖിഫ്ന, ഇത്രയുമാണ് അധികമായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഖാഫ, ഖാഫയുടെ ഇതിലെ പൂർണ്ണക്രിയ മാത്രമാണ് പറയാൻ പറഞ്ഞത് അല്ലേ? അതെ ഖാഫയുടെ പൂർണ്ണക്രിയ മാത്രം പറഞ്ഞ 7 രൂപങ്ങൾ. ഹാഫ ഹാഫു ഹിഫ്ത ഹിഫ്തും ഹിഫ്ത ഹിഫ്ന ആ പിന്നെ ഹാഫ ഹാഫ ഹിയ ഹാഫത് ഹിയ ഖാഫത്ത്, ഇത്രയും ആകുമ്പോഴത്തേക്കും എന്തായി? നമ്മൾ പഠിച്ച 7 രൂപ. പിന്നെ എന്ത് ചെയ്യണം? സ്ത്രീലിംഗ ബഹുവചനത്തിന് എന്ത് പറയും? ഹിയ ഖാഫത്ത് ഹുന്ന ഹിഫ്ന ഹുന്ന ഖിഫ്ന. അപ്പം ഒന്നും കൂടെ ആയി. പിന്നെ ഉള്ളത് അന്തി ഹിഫ്തി അന്തി ഹിഫ്തി അന്തുന്ന അന്തുന്ന ഹിഫ്തുന്ന ഹിഫ്തുന്ന ഹിഫ്തുന്ന. അതിലൊന്നും പ്രയാസമൊന്നുമില്ല. ഈ സ്ത്രീലിംഗ ബഹുവചനം മാത്രമേ ഉള്ളൂ പ്രശ്നം. അന്തി ഹിഫ്തി അന്തുന്ന ഹിഫ്തുന്ന. സ്ത്രീലിംഗ ബഹുവചനം വരുമ്പം ഹുന്ന ഹിഫ്ന, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തത് കാത കാത കാതു. ഒരാൾ പറയും കാതയുടെ, ഹാമിദുൻ നമ്മൾ കാത പഠിച്ച രീതി, നമ്മളല്ല നമ്മൾ പഠിച്ച രീതി പറയും. കാത കാതു കാത കാതു കിത്ത കിത്തും കിത്തി കിതിന കിത്തു കിതിന കിത്തു കിതിന ഹിയ ഹിയ കാതത് ഹുന്ന ഹുന്ന കിതിന അന്തി അന്തി കിത്തി അന്തുന്ന. അന്തുന്ന കിത്തുന്ന ഇത് പഠിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു നമ്മൾ ഇതും അതേപോലെ ലെവലായിട്ടിരുന്നു.
അതിനാണ് ഞാൻ ആദ്യം ടേബിൾ എഴുതിയിട്ട് പിന്നെ ബാക്കി അഡീഷണലുള്ള സംഗതി എൻ്റെ താഴെ എഴുതാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ അപൂർണ ക്രിയ പഠിക്കും. അപ്പോൾ അപൂർണ ക്രിയ കൂടെ ആകുമ്പോഴത്തേക്കും നമ്മളെ 21 എണ്ണം പൂർണ്ണമാവും. അപ്പോൾ നിങ്ങൾ ഒരു പേജ് ഫുൾ പേജ് എടുത്തിട്ട് എന്ത് ചെയ്യണം, സ്പേഷ്യസ് ആയിട്ട് അവിടെ വിശാലമായിട്ട് ഒരു ഒരു നോട്ട്ബുക്കിൻ്റെ വിശാലമായിട്ടെന്ന് പറഞ്ഞാൽ വലിയ നോട്ട്ബുക്കാണ്, മീഡിയം ടൈപ്പ് നോട്ട്ബുക്കാണെങ്കിൽ ഫുൾ പേജ് എടുക്കുക. എ ഫോർ സൈസ് നോട്ട്ബുക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് എടുക്കാം, അത് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും ഫുൾ പേജ് എടുത്ത് എഴുതുന്നതായിരിക്കും നല്ലത്. 21 രൂപ എഴുതി കഴിഞ്ഞാൽ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള സ്ത്രീലിംഗ ഏക അൻതി എഴുതണം, അൻതുന്ന എഴുതണം, പിന്നെ ഹുന്ന എഴുതണം. ഈ 3 രൂപം കൂടെ, അല്ലെങ്കിൽ നമ്മൾ അവസാനിക്കുന്നത് ഹിയലാണ് അവസാനിക്കുന്നത്, ഹിയ ഹാഫത്ത് ഹുന്ന ഹൈഫിന്, പിന്നീട് എന്ത് ചെയ്യണം, അൻതി അൻതുന്ന അൻ്റെ താഴെ എഴുതണം. അപ്പം സംഗതി എല്ലാമായി. അപ്പോൾ ഇതിലുള്ള അടുത്തത് കാന അല്ല കാതെ പറഞ്ഞു, ഹാഫിയും കാതയും പറഞ്ഞു. ഇനി ഇക്രമായി ഒരാൾ വായിക്കും. അല്ലവൽ നാമ അഖി ഫി സാഅത്തിൽ ആഷറത്തി വാന നംതു, വാന നംതു ആണോ? അല്ല നിംത നിംത വാന നിംതു നിംത നിംതാന്ന? വാന നിംതു വാന നിംതു ബഅദ ബിഖലീൽ ബഅദഹു, ബഅദഹു ബിഖലീൽ ബഅദഹു അതിന് ശേഷം കേട്ടോ, ബിഖലീൽ അല്പം, അതിന് അതിൻ്റെ അല്പം കഴിഞ്ഞ് ഞാനും ഉറങ്ങി. ഉറങ്ങി. ഓക്കെ അസാനി അടുത്ത ആൾ വൈകി. വേറെ കളയരുത്. ഒരുമിച്ച് പറയണം, ശ്വാസം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചേർത്ത് പറയണം, ഇടയ്ക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മുൻതസഫില്ലേലി വിട്ടുപോയാൽ തസഫില്ലേൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മുൻതസഫില്ലേലി മുമ്പ് പഠിച്ചിട്ടുണ്ട്. മിഡ് നൈറ്റ് നിസ്ഫ് പകുതി, നിസ്ഫ് പകുതി. മുൻതസഫ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗം കേട്ടോ. അപ്പം മുൻതസഫിൽ ലൈലി, ലൈലിൻ്റെ മധ്യഭാഗം എവിടെയാണ്? മിഡ് നൈറ്റ്. അപ്പം മുൻതസിഫ് പഠിച്ച് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് എവിടെയും ഉപയോഗിക്കാം. മുൻതസിഫ് മധ്യഭാഗത്ത് മുൻതസിഫ് കേട്ടോ, ലേല്. അപ്പം മുൻതസിഫ് ലേലാണിത് അധികവും ഇങ്ങനെ ഉപയോഗിക്കൽ, അറ്റായും പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ. മിഡ് നൈറ്റ്. അസാലിസ് വേറൊരാൾ പറയും. തണുപ്പിന് ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും ഇന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഭയപ്പെടുന്നത് കൊണ്ടെന്നാണോ? ടെൻസ് ആയിട്ട് പറയും, കറക്റ്റ് ടെൻസിൽ പറയും. ഇഫ്തുൽ ബർദ തണുപ്പിനെ ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുന്നു എന്നാണോ? ഹിഫ്തു ഭയപ്പെടുത്തിയേക്കും, ഭയപ്പെടുത്തി ഏയ്ക്കുമെന്നോ? ഇല്ല നിശ്ചയമാ ഹിഫ്തുൽ ബർദ, അല്ലേ. പിന്നെ ഹിഫ്തുൽ ബർദ എനിബഡി, തണുപ്പ് പേടിച്ച്, തണുപ്പ് തണുപ്പിനെ ഞാൻ പേടിച്ചു, പേടിച്ചതിനാൽ ഇന്ന് വീട്ടിന് പുറത്ത് പോയിട്ടില്ല. പേടിച്ചതിനാൽ എന്ന് പറയാം, കാരണം ഇവിടെ ഫ വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പിനെ ഞാൻ പേടിച്ചതിനാൽ ഞാൻ ഇന്ന് പുറത്ത് പോയില്ല, വീട്ടിൻ്റെ പുറത്ത് പോയില്ല. അടുത്ത അടുത്ത ആള്. ലമ്മാ സമിഅ്തു ഹാദൽ ഖബർ, ഹാദൽ ഖബർ കിത്തു അതിൽ ഖബറും അല്ല, സമയത്തുവിൻ്റെ മഫ്ഊലും ബിഹിയാണ് ഖബർ കേട്ടോ. ഹാദ ഇടയിൽ വരുന്നതാണ്, അൽ വന്നതുകൊണ്ട് ഹാദ മാറ്റിയിട്ട് നോക്കണം. സമയത്തു ഹാദൽ ഖബറ ഒന്നും കേൾക്കുന്നില്ല, വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തയാൾ വായിക്കും. ലമ്മാ സമിഅ്തു ഹാദൽ ഖബറ കിത്തു അബക്കി അബക്കി ആ ബക്കിയല്ല, അബക്കി ആ ബക്കി കരഞ്ഞു അബക്കി ആ ബക്കിയല്ല, അബക്കി ഞാൻ കരഞ്ഞുപോയി കിത്തു അബക്കി, കിത്തു അബക്കി ഞാൻ കരഞ്ഞുപോയി. കിത്തുവിൻ്റെ എന്താണ്, കിത്തുവിൻ്റെ അർത്ഥം എന്താ? കാത കാതു കിത്ത, കിത്തയുടെ അർത്ഥം എന്താ? ആറായി, യകാദുൽ ബർക്കു യഖ്തഫു അബ്സാർ, ബക്കറി പഠിച്ചാണ്, അതാ കാതയാണ് ഇവിടെ വന്നിട്ടുള്ളത്.
കേട്ടോ, അതിന്റെ മീനിങ് എന്താണെന്ന് അവിടെ എവിടെയും പറഞ്ഞില്ല. എക്കാദുൽ ബർഖ് യഖ്തഫ ബസാറഹും കുല്ലമാ അളാ അലഹും. അല്ല അത് ബക്രയല്ലേ, ബക്രയെ തന്നെ, അല്ല ബക്രയെ ബക്രയെ തന്നെ. തന്നെ. ആ മുൽക്കിൽ വേറെ ആയതായിരുന്നു. അപ്പോ കിത്ത് അബുക്കി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ കിത്ത് അബുക്കി, കരയുമാറാ ഞാൻ പേട്ട ഉടനെ തന്നെ ഞാൻ കരഞ്ഞു പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ കരഞ്ഞു പോയി. സാധാരണ പറയുമല്ലോ മലയാളം, നമ്മൾ പറയുമല്ലോ ആ വിവരം കേട്ട് കരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കരഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കരയുമായിരുന്നു. ഞാൻ ആ വിവരം കേട്ട് ഞാൻ കരഞ്ഞു പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ പറയുന്ന അതേ ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കരയുമാറായി എന്നർത്ഥം. ലമ്മാ സമയത്തു ഹാദൽ ഖബറ, ഞാൻ ഈ വിവരം അറിയപ്പെട്ടപ്പോൾ കേട്ടപ്പോൾ. കേട്ടോ, ഈ ലമ്മ എന്ന് പറയുന്നത് അപൂർണക്രിയയ്ക്ക് മുമ്പുള്ള ലമ്മ അല്ല. അപൂർണക്രിയയ്ക്ക് മുമ്പ് ലമ്മ വന്നാൽ നെഗറ്റീവാണ്. നെഗറ്റീവ്. ഇത് സന്ദർഭമാണ്. ലമ്മാ സമയത്തു ഹാദൽ ഖബറ, ഈ വിവരം ഞാൻ കേട്ടപ്പോൾ. കിത്തു അബുക്കി, കരയുമാറായി എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി എന്ന് മലയാളത്തിൽ പറയുന്ന അതേ ശൈലിയിലാണ്. ആ കഥ ആ സിനിമ കണ്ടാൽ കരിഞ്ഞു പോകുമെന്ന് പറയുമല്ലോ, അതേപോലെ. അടുത്തത് ഇവിടെ വേറെ ട്രിക്കുണ്ട് കേട്ടോ, ഒരു ട്രിക്ക്. അതായത് ചില ആൾക്കാർ വിചാരിച്ചത് ഹംസ ചോദ്യത്തിൻ്റെ ഹംസ ആണെന്ന്. ഇത് ചോദ്യത്തിൻ്റെ ഹംസ അല്ല എന്ന് എങ്ങനെ അതെ. മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്? ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ ഹംസ ആണെങ്കിൽ ശേഷമുള്ളതിന് സുക്കുൻ വരില്ല. വരുമോ? വരില്ല. കാരണം എന്താ? ചോദ്യത്തുള്ള ഹംസ ആണെങ്കിൽ ആ ഹംസ വേറെ ഒരു സാധനമാണ്. അതിന് ശേഷം, അതായത് ഒരു വാക്കിൻ്റെയും തുടക്കത്തിൽ സുക്കൂൻ ഉണ്ടാവില്ല. അവിടെ ബാക്കി സുക്കൂൻ ഉണ്ട്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ അപ്പൊ എടുത്തു. ബാക്കി സുക്കൂൻ വരില്ല. ബാക്കി സുക്കൂൻ ഉള്ളതുകൊണ്ട് ഇപ്പം അത് അബുക്കി എന്നാണ്. മാത്രമല്ല ആ മാറ്റിയാൽ പിന്നീട് നമുക്ക് ഒരു പൂർണ്ണമായ പാക്ക് കിട്ടൂല. അങ്ങനെ ഇത് കുറേ നാൾ നിരന്തരം വായനയിലൂടെയും കേൾവിയിലൂടെയും മാത്രമേ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ തന്നെ മടക്കി വെച്ച്, കുറേ ആൾ മടക്കി വെച്ച്, നമ്മളൊന്നും ആദ്യസം ഖുറാനൊന്നും ഇതുമായിട്ടും ബന്ധമൊന്നും ഭാഷയുമായിട്ടൊന്നും ടച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം മറന്നുപോകും. പിന്നെ ഈ ഹർക്കത്തൊന്നുമില്ലാതെ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വാക്കുകളുമായിട്ട് കണക്ഷൻ വിട്ടുപോയി. അൽഹാമിസ്, അടുത്തയാൾ. വലന്തുഹു ദഫ്തരി ഫകിത്തു അക്തുബ അലൈഹി ഇസ്മി അലൈഹി ഇസ്മി അലൈഹിസ്മി, എന്താ അർത്ഥം? അലൈഹി ഇസ്മി. ഇത് ആരുടെ നോട്ട്ബുക്ക് ആണ്? ഇത് നിന്റെ നോട്ട്ബുക്ക് ആണ് അല്ലേ? അത് ആ ദഫ്തറുക്ക, ഇത് നിന്റെ നോട്ട്ബുക്ക് ആണോ? ഞാൻ കരുതി ഇത് ദഫ്തരി, എന്റെയാണെന്നല്ലേ, എന്റെ നോട്ട്ബുക്ക് ആണെന്ന് ഞാൻ എന്റെ ഇപ്പോൾ എന്റെ നോട്ട്ബുക്ക് പേര് ആണ് എഴുതുമായിരുന്നോ? അതെന്ന് ഞാൻ കരുതി. അത് വനന്തുഹു, അതാണ് വനന്തുഹു ഞാൻ കരുതിയത്. അതിനെക്കുറിച്ച് ഞാൻ കരുതി. ഈ ദഫ്തരി എന്റെ ബുക്കാണ്. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്റെ ബുക്കാണ് അതെന്ന് ഞാൻ കരുതി. ഇപ്പോൾ ഞാൻ എന്റെ പേര് എഴുതുമായിരുന്നു. അത് തന്നെ പേര് എഴുതുമായിരുന്നു. അടുത്തയാൾ സാദിസ്. സാദിസ് സാദിസ് രഘുമാൻ സാർ. أنعمت البنات؟ نعم نعم نمنا قبل قليل نمنا، عندها نمنا. عبر أذني نمنا قبل فرتم قليل، قبل ألف من ورغي. السابع. نمت البارحة، نمت البارحة مبكورا مبكرا 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 نيرته مبكرا مبكرا. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാണോ സ്ലൈഡ് സ്ക്രീനിൽ നോക്കിയാണോ വായിക്കുന്നത്? ടെക്സ്റ്റ് നോക്കി ടെക്സ്റ്റിലും അടയാളിട്ടിട്ടില്ലേ? ടെക്സ്റ്റിൽ എല്ലാം ഒന്നുമില്ല, അത് പിന്നെ ചെറിയ അക്ഷരം ചിലപ്പഴിച്ചിട്ട് പാടാ. ചെറിയ അക്ഷരത്തിന് പാട് വന്നാൽ നിങ്ങൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. അതെന്ന് പറയാ ഈ മേളിൽ കൊണ്ടുവന്ന് ഈ കസറിടും, അങ്ങനെയൊക്കെയാണ് പ്രശ്നം. താഴെ ശബ്ദിന്റെ താഴെയാണ്. ടൈപ്പ് റൈറ്റിങ്ങിൽ ഞാൻ കുറേ മെനക്കെട്ടിട്ടുണ്ട്. അതായത് ടൈപ്പ് റൈറ്റിങ്ങിൽ എത്ര ഇട്ടാലും അത് മുകളിൽ പോയേ ഇടുള്ളൂ. നമ്മൾ കസറിടുമ്പോഴത്തേക്ക് ഷദ്ദിൻ്റെ മുകളിൽ കിടക്കുന്ന ഷദ്ദിൻ്റെ താഴെ കസറോടുള്ളൂ. പക്ഷെ എന്നെ പരാജയപ്പെടുത്താൻ കമ്പ്യൂട്ടറിന് പറ്റിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? കസറിന് ആദ്യം ഇടും, അത് കഴിഞ്ഞിട്ട് ഷദ്ദിടും.
അപ്പൊ കെസറിന് ആദ്യം ഇടുമ്പോൾ എന്നാലും ചില പുതിയ സോഫ്റ്റ്വെയറിൽ നേരെ ഷെഡ് ഇടുന്നതിന് ഇടുമ്പോഴേക്കും താഴെ കിടന്ന കെസർ എടുത്ത് മുകളിൽ പോയി. അതങ്ങനെ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ആൾ ആൾക്കാർ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഈ സിസ്റ്റം വികസിച്ച അതേ സമയം തന്നെ അറബിയിൽ വികസിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. കാരണം അറബി, ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അറബി ഇംഗ്ലീഷിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറബിയിലുണ്ട് കമ്പ്യൂട്ടറിൽ. ഓക്കെ, അപ്പോൾ മുബക്കിറൻ അത് അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഷെദ് കസ് അല്ല, ഷെദ്ദിൻ്റെ താഴെ കസറിടുന്നൊരു സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയാണ് അത് വന്നത്. നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഖുർആനാണ് വായിച്ചു ശീലിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ സാധാരണഗതിയിൽ ഷെദ് മുകളിലും കസർ താഴെയാണ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. അറബികൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. ഞാൻ നോക്കിയത് ടെക്സ്റ്റിൽ അടയാളം ഉണ്ടോന്നുള്ളതാണ്. ഉണ്ട് മുബക്കിറൻ, മുബക്കിറൻ ഉണ്ട്, പക്ഷെ മായ്ക്കും ഇല്ല. ഇല്ലാത്തത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. മുബക്കിറൻ നേരത്തെ പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇരുപത്തേഴില് ഏഴാണല്ലേ? ഇരുപത്തേഴില് ഇരുപത്തേഴില് ഏഴ്. ആ നേരെ കാണുന്നില്ല. നേരെ കാണാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ഇതിനേക്കാളും സൈസ് കൂട്ടുമ്പോൾ, ഞാനൊരു ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും, ഇതിൻ്റെ പ്രിൻറ്റിങ് സൈസ് കൂട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ പേജ് ഏതാണ്ട് 25% അധികമായി വരും. അപ്പോൾ നമ്മൾ 25% വില അധികമായിട്ട് ഈടാക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് പുസ്തകം നിർമ്മിക്കുന്നവർ ഇതിനെ എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വിചാരിച്ചില്ല. അന്നേരം നല്ല ഫോണ്ടിൽ തന്നെ, നല്ല സൈസിലും ഫോണ്ടിലാണ് പുതിയ പുസ്തകം വരുന്നത്. പക്ഷേ കണ്ടസിയായിരിക്കും വരിക. 8 വോളിയമായിട്ടാണ് നമ്മൾ പുതിയ പുസ്തകം ഇപ്പോൾ വരാൻ പോകുന്നത്. നല്ല അത്യാവശ്യം വലിയ പ്രിൻ്റിൽ കളറിൽ ആണ് വരുന്നത്. ഓക്കെ, നിംതുൽ ബാരിഹത്ത മുബക്കിറൻ. എന്താ മുബക്കിറിൻ്റെ അർത്ഥം? ഏർലി, ഏർലി. ആ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്ലീപ്പ് ഏർലി ഗെറ്റ് അപ്പ് ഏർലി പോളിസിയാണ്. ആരോഗ്യത്തിന് നല്ലത്, സുന്നത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 8 മണിക്ക് ഇരുത്തുമെന്ന് പറഞ്ഞത്. 45 മിനിറ്റായി ക്ലാസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 30 മുതൽ 40 മിനിറ്റ് വരെയാണ് സാധാരണ ഒരു പീരീഡിൻ്റെ ടൈം. ഓക്കെ, 29 തഅമ്മൽ മായലി. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അപൂർണക്രിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു നാമയും എനാമും, ഇതേ അപൂർണക്രിയ നമ്മൾ ഇതിൻ്റെ മധ്യത്ത് ദുർബലാക്ഷരമുള്ള അപൂർണക്രിയയൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ പഠിച്ച രീതിയിൽ പറഞ്ഞു നോക്കാം. അപ്പോൾ ഇവിടെ യനംന അൽബനാത്തു യനംന, ഇതാണ് പുതിയതായിട്ടുള്ള. അതിൽ ഹിയ യതനാമു ഹുന്ന യനംന യഫ് അൽന എന്ന് പറയുന്ന പോലെ യനംന. അപ്പോൾ യനംന എന്ന് പറയാൻ കാരണം യനാ ഇത് ദുർബലാക്ഷരം പോയി, യഫ് തഹ് ഇന എന്നാണ്. യ എഫ് തഹ് ഇന. അപ്പോൾ ഇവിടെ യഫ് തഹ് ഇനയിൽ അപ്പുറത്തുള്ള ഫത്ത ഇങ്ങോട്ട് വന്നിട്ടാണ് യനംന ആയിട്ട് വരുന്നത്. യാ കഴിഞ്ഞാൽ ദുർബല, യാ കഴിഞ്ഞാൽ പൂർണ്ണക്രിയ, യാ കഴിഞ്ഞാൽ ക്രിയയുടെ ഒന്നാമത്തെ അക്ഷരത്തിന് യഫ് തഹ് ഇനയിൽ എന്താണ്, ഫഇന സുക്കൂനാണ്. പക്ഷേ ദുർബലാക്ഷരം മധ്യത്ത് വന്നതുകൊണ്ട് ആ ദുർബലാക്ഷരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മാറ്റങ്ങൾ വരുന്നു. അങ്ങനെയാണ് യനംന എന്ന് വരുന്നത്. പിന്നെയുള്ളത് അന്തി. അന്തി വരുമ്പോൾ തനാമീന. അന്തി തനാമീന അന്തുന്ന തനംന. അപ്പം യനംന എന്ന് പറയാൻ നമുക്കറിയാം യാ വരുന്നത് എന്തിനാണ്, മറഞ്ഞ ആളെക്കുറിച്ചാണ്. അൽ ബനാത്തു യനംന, ആ പെണ്ണുങ്ങൾ അല്ല ആ പെൺകുട്ടികൾ ഇതായി യനംന, ഉറങ്ങുന്നവരാണ്, ഉറങ്ങുന്നു. അപ്പോൾ അന്തുന്ന മുന്നിൽ നിൽക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ തനംന. നമ്മളറിയാം തഫ്തഹു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തനാമു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്തുന്ന, നിങ്ങൾ പെൺകുട്ടികൾ ഉറങ്ങുന്നു എന്ന് പറയണമെങ്കിൽ അന്തുന്ന തനംന. അന്തി തനാമീന, അത് നമുക്ക് വ്യത്യാസം വരുന്നില്ല. കാരണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, തനാമു
തനാമു യനാമു തനാമു എന്ന് പറയുന്ന പോലെ ദുർബലാശ അവിടെ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ ഈന ചേർക്കുകയാണ് ചെയ്യുന്നത്. ആ ഈന, അതെ ഈന ചേർക്കും, ബഹുവചനത്തിൻ്റെ ഈന അല്ല അത്, ഇത് തനാമീന. അപ്പം എന്താണ് ആ യ എന്തിൻ്റെയാണ്? ആ നൂന് നിസ്വത്തിൻ്റെ നായാണ്. നൂന് നിസ്വത്ത് ബഹുവചനത്തിൻ്റെ, സ്ത്രീലിംഗ ബഹുജനത്തിൻ്റെ നായുണ്ട് അവിടെ. അല്ല, സ്ത്രീലിംഗ സ്ത്രീലിംഗ ബഹുജനത്തിൻ്റെ നായുള്ളത് യനംനയിലാണ്. ഇവിടെ എന്താ, ഇവിടെ യാ ഉൽ മുഹാത്തബത്തി എന്നാണ് പറയുന്നത്. തനാമീനയിലുള്ളത് എന്താ, യാ ഇല്ലേ, യാ ഉൽ മുഹാത്തബത്തി, സംസാരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ യാ ഉൽ. അത് മുഹാത്തബത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായി. അന്തി തനാമീന, അവ യാ ചേർക്കുന്നതോടുകൂടിയാണ് എന്താവുന്നത്, അന്തിയുടെ പ്രയോഗമാവുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റിൽ ആർക്ക് പറയാം? നാമ യനാമു 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 യനാമുന അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ച ആറെണ്ണ ഏഴെണ്ണ ആദ്യം പറയാം. തനാമു തനാമു എന്നാ ഹുന്ന വരുമ്പോഴത്തേക്ക് എന്താണ്, മറഞ്ഞ ആളാണ്. അപ്പൊ യാണ് അന്തി അന്തി മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്താ, അന്ത തനാമു. അന്തി ആണെങ്കിൽ ഒന്നുകൂടെ വേറൊരാള്. അപ്പൊ എന്നാ പറയു, അല്ലല്ല ആദ്യം നമ്മൾ ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ച ഏഴെണ്ണം പറയാം. തനാമു അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ച ഏഴെണ്ണം. എനാമു എനാമുന തനാമു തനാമുന അനാമു നനാമു ഹി അനാമത് ഹി തനാമു അനാമത് ഹി തനാമു എന്നല്ലേ നമ്മൾ പഠിച്ചത് ലാസ്റ്റ്. അപ്പൊ അതിന് ഏഴെണ്ണം പൂർണ്ണക്രിയ ആദ്യം പറഞ്ഞു, ഇനി ഏഴ് അപൂർണക്രിയ പറയാം. അപ്പൊ എന്താ അങ്ങനെ പറയും, എനാമു എനാമുന തനാമു തനാമുന അനാമു നനാമു ഹിയ ഹിയ അപൂർണക്രിയട ഹിയ തനാമു മറഞ്ഞതാണ്. മറഞ്ഞതിനോട് നമുക്കറിയാമല്ലോ യഫ് അൽ യഫ് അലൂനയാണ്. അപ്പൊ യാ ആണ് ചേരുന്നത്. നമ്മൾ ഈ പട്ടിക നോക്കി ഇങ്ങനെ ക്രമത്തിൽ അങ്ങ് പറിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അസ്നിദ് യഖാഫു വയശാഉ ഇല ദമാഇരി കമാ ഫി തംരീനി സാബിഖ്. ആർക്ക് പേടിയില്ലാതെ യഖാഫു പറയാം? യഖാഫു യഖാഫൂന തഖാഫു തഖാഫൂന അഖാഫു അഖാഫു നഖാഫു യഖാഫു ഹിയ ഹിയ യഖഫ്ന ഹിയ ആദ്യം എന്ത് ഹിയ തഖഫ്ന ഹിയ തഖാഫു ഹിയ തഖാഫു ഹിയ തഖാഫു പിന്നെ ഹുന്ന അല്ല അതിന്റെ അതിന്റെ മുമ്പ് അന്തി പറയണം. അന്തി യഖാഫീന അന്തി അന്തി മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്താ ചേർക്കേണ്ടത്? മുന്നിൽ നിൽക്കുന്ന ആൾക്ക് തായാണ് ചേർക്കേണ്ടത്. തഖാഫീന തഖാഫീന ആ അന്തുന്ന തഖഫ്ന തഖഫ്ന. ഓക്കെ, ആർക്കെങ്കിലും പേടിയുണ്ടോ? ആർക്കും പേടിയില്ല. അപ്പൊ യശാ ആണെങ്കിൽ
أشاو تشاؤنا تشاؤ تشاؤنا أشاؤ نشاؤ هي تشاؤ أنت هي تشاؤ هن يشأن أنت تشائين أنتن تشأن. ما شاء الله. طيب അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ പറയിപ്പിച്ചത് വേറെ രീതിയിലാണ്, ടെക്സ്റ്റ് കിടക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പിയിൽ എഴുതുമ്പോൾ എഴുതണം. അതായത് നമ്മളെപ്പോഴും ഒരേ രീതി തന്നെ ചെയ്യാതെ വ്യത്യസ്ത രീതി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നമ്മളെ മൈൻഡ് എന്താവും, തിരിച്ചും മറിച്ചും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും. ഇക്രമായലി അല്ലവൽ أخي الصغير ينام مبكرا، أما أنا فأنام بعد منتصف الليل. എൻ്റെ ചെറിയ സഹോദരൻ നേരത്തെ ഉറങ്ങും. ഞാൻ മിഡ് നൈറ്റ് കഴിച്ചു ബാദ. കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പാലിക്കാനുള്ള അല്ല, നമുക്ക് നേരത്തെ ഉറങ്ങണം. ബദൽ ഇഷ കഴിഞ്ഞാൽ ഉറങ്ങണം, മകര് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ഇഷ കഴിഞ്ഞാൽ ഉറങ്ങണം. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സും കഴിഞ്ഞിട്ട് ഉറങ്ങും. അസാനി أنام في الساعة العاشرة ونصف والنصف. والنصف دارتم العاشرة والنصف بطرة. أدرى الثالث أرضي عليك. أتنامون بعد العضاء يا إخوان. نعم نعم تنام لمدة ننام نصف ننام ننام لمدة نصف ساعة. أتنامون بعد الغداء. لنجن ശേഷം നിങ്ങൾ ഉറങ്ങിയോ സഹോദരിമാരെ ലഞ്ചിന് ശേഷം നിങ്ങൾ ഉറങ്ങിയോ ഉറങ്ങിയോ ഉറങ്ങുമോ എന്നല്ല, ഉറങ്ങുമോ നിങ്ങൾ ഉറങ്ങുമോ ഉറങ്ങാറുണ്ടോ എന്നാണ്. ഹാബിച്വൽ ആക്ഷൻ ആണിത് കേട്ടോ. ആ ഉറങ്ങാറുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും ഹാബിച്വൽ ആക്ഷൻ ആണെന്നുള്ള അറിയാം, കാരണം ഉറങ്ങുന്ന ആളെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴുറങ്ങുന്നു എന്നാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നു, ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണെന്നാണെങ്കിൽ അവിടെ ഉറങ്ങണവരോട് ചോദിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സായും സാഫിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹാബിച്വൽ ആക്ഷനായിട്ട് പരിഗണിക്കാം. നഅം നനാമുലി മുദ്ദത്തി നിസ്ഫി സാഅത്തിൻ, ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്നതിന്. അതേസമയം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഉറങ്ങിയാൽ ഭയങ്കര ഹെൽത്തിയർ ആയിരിക്കും കേട്ടോ. ഉറക്കം എപ്പോഴും ഭക്ഷണത്തിന്, അതായത് സ്റ്റൊമക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്തായിരിക്കും ഉറങ്ങേണ്ടത്. അത് നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ബോഡിക്ക് എന്തെങ്കിലും റിലാക്സ് കിട്ടണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബോഡിക്ക് പണി കൊടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ദഹനം പോലുള്ള പണി, ദഹനപ്രക്രിയ നടക്കണമെങ്കിൽ അത് ബോഡിക്ക് ഹെവി ആയിരിക്കും. അതേസമയം അങ്ങനെ ഒരു ഉറക്കം സുന്നത്തുമാണ്. കൈലൂലത്തെന്ന് പറയും, ഓഹറിൻ്റെ മുമ്പ് കുറച്ചു നേരം ഉറങ്ങുക. ദോഹറിന് മുമ്പ് കുറച്ചു നേരം ഉറങ്ങുക, കുറച്ച് ഒരു അരമണിക്കൂർ ഉറങ്ങിയാലും മതി. ഇപ്പം ഹിഫ്ദ് പഠിപ്പിക്കുന്നിടത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത്, അരമണിക്കൂർ ഉറക്കും അവിടെ. 10 മണി കഴിഞ്ഞപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഉറങ്ങും, 10 മണി 11 മണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ലഞ്ച് കഴിയും, പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവും. പഠിക്കാൻ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ മയക്കം ഉണ്ടാവില്ല. അപ്പോൾ ബഅദൽ ഖദാഇ അർറാബിഅ അടുത്ത ആൾ. അലാ തഖാഫുല്ലാഹ യാ റജുലു بلا أخاف هو أخافه أخاف بلا أخافه أخاف أخافه നീ നിനക്ക് നിനക്ക് പഠിച്ചവനെ പേടിയില്ലേ മനുഷ്യ മനുഷ്യ നീ പഠിച്ചവനെ പേടിക്കുന്നില്ലേ. യാ റജുലു ബല അഖാഫുഹു, ഓഫ് കോഴ്സ് ഐ ഫിയർ ഹിം. അൽ ഖാമിസ് അടുത്ത ആള്. قال الطالب الجديد للمدرس أين أجلس يا أستاذ؟ قال له المدرس اجلس حيث تشاء. ദാർദം പുതിയ കുട്ടി അധ്യാപകനോട് പറഞ്ഞു
ഞാൻ എവിടെയാണ് ഉസ്താദ് ഇരിക്കേണ്ടത്? ഉം അധ്യാപകൻ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ ഇരുന്നോളൂ. السادس وين راح قال الله تعالى في القرآن الكريم: لله ملك السماوات والأرض يخلق ما يشاء. ആകാശത്തിന്റെയും ഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്ന എന്താണോ അവൻ സൃഷ്ടിക്കുന്നു എന്ന് എന്ന് ഖുർആൻ കരീമിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉന്നതനായ മഹത്യുന്നതനായ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഉന്നതനായ അള്ളാഹു അസ്സാബിൾ ഹുവ യഖാഫുനി ദർദം അവൻ എന്നെ ഭയപ്പെടുത്തും അവൻ എന്നെ ഭയപ്പെടുത്തുന്നു എന്നാ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു. ഭയപ്പെടുന്നു. അത്തംരീനു സാലിസ് സാനി വസലാസൂൻ തഅമ്മൽ മായലി യനാമു. അപ്പൊ യനാമു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്? അലിഫുണ്ട്, അവിടെ സുക്കൂനാണ് എന്ന് നമ്മൾ പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുക്കൂൻ മയ്യത്താണ്, മയ്യത്തായ സുക്കൂനാണ്. ഹർഫ് മദ്ദിനെല്ലാം മയ്യത്തായ സുക്കൂനുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടി അവിടെ ഇട്ടേക്കുന്നു എനിക്ക് തോന്നുന്നത്. യനാമു എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? സുക്കൂനുണ്ട്, ആലിഫിന് സുക്കൂനുണ്ട്, മയ്യത്താണെന്നേ ഉള്ളൂ. നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ പ്രൊനൗൺസിയേഷൻ ഇല്ല, അപ്പം അത് മയ്യത്ത് എന്ന് പറയാം. അപ്പം ലം വരുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തേന് സുക്കൂൻ കൊടുക്കണം. അങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നതുകൊണ്ട് എഴുതുമ്പോൾ അല്ല ഹബീബി, ഇത് ഇവിടെ അലിഫിന് സുക്കൂൻ എന്ത് ചെയ്യാം? നമ്മൾ ഗ്രാമർ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ സുക്കൂൻ ഇട്ടിരിക്കുകയാണ്. ഹർഫ് മദ്യൽ നമ്മൾ സുക്കൂൻ ഇടേണ്ടതില്ല, ഹർഫ് മദ്ദിന് നമ്മൾ സുക്കൂൻ ഇടേണ്ടതില്ല. ഇവിടെ എന്തിനാ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സുക്കൂനുള്ളത് അക്ഷരമാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുക്കൂൻ പ്രിൻ്റ് ചെയ്യാത്തടത്ത് അല്ലെങ്കിൽ ഹർഫ് മദ്ദാണെങ്കിൽ അവിടെ സുക്കൂൻ മയ്യത്തെന്ന് പറയും. എന്തായിരുന്നാലും ഫത്തേ കസറ ലമ്മ ഇല്ലാത്തതിന് സുക്കൂൻ എന്നാണ് അതിൻ്റെ അതിൻ്റെ തെളിവാണ്. അത് ഫത്തേ കസറ ലമ്മ ഇല്ലെങ്കിൽ സുക്കൂനാണ്. അത് പ്രകടമായി വരുന്ന സുക്കൂനാണെങ്കിലും അല്ല ഹർഫ് മദ്ദാണെങ്കിലും എന്തായിരുന്നാലും അപ്പോൾ അവിടെ സുക്കൂനായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ അലിഫിൻ്റെ മുകളിൽ സുക്കൂണ്ടിരിക്കുന്നത്. ഇപ്പം ലം വന്നു കഴിയുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന്, അപൂർണക്കരയുടെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ വരും. രണ്ട് സുക്കൂനും കൂടെ ചേരുമ്പോൾ ആരായിരിക്കും പുറം തള്ളുക? ദുർബലനെ ആയിരിക്കും പുറം തള്ളുക. അപ്പം എന്തായി? ലംയനം ലായൽ തക്കി സാക്കിനാനി. രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരുന്നതല്ല. ലായൽ തക്കി തക്ക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. അപ്പോൾ തനാമു എന്നുള്ളത് അമ്ർ വന്നാൽ എന്താവും? ആ അമ്ർ വരുമ്പോൾ നാം എന്ന് വരും. നാം എന്ന് വരുന്നിടത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മധ്യത്തെ ദുർബലാക്ഷരത്തിനെ കളഞ്ഞിട്ട് നമ്മൾ നാം എന്ന് പറയുന്നത്. നമ്മളത് എളുപ്പത്തിനാണ് പണ്ട് എന്ത് ചെയ്ത് പട്ടിക പഠിക്കുന്നത്, നാം നാമു അതൊക്കെ പറഞ്ഞിട്ട് നാം നീ ഉറങ്ങൂ. നാം അപ്പോൾ ഖബറിലും വന്നിട്ട് സ്വർഗവാസികളോട് നം എന്നൊരു അള്ളാഹു ഒരു കൽപ്പന പറയും മലക്കുകൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചാണ്. അല്ലെ ഇപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നം കനൗമത്തിൽ അറൂസ് എന്ന് പറയും മലക്കുകൾ. ചോദ്യം കഴിഞ്ഞതിന് ശേഷം നം കനൗമത്തിൽ അറൂസ് എന്ന് പറയും. എന്താ അർത്ഥം? പുതുമാരൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കോന്നു. സമാധാനമായി ശാന്തമായി സമാധാനമായി ആഹ്ലാദത്തോടു കൂടി നീ ഉറങ്ങിക്കൊള്ളുക എന്ന് പറയും. നമ്മൾ മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ റബ്ബി അള്ളാഹ് എന്ന് പറയണം. അതൊക്കെ ഉത്തരം കറക്റ്റായ ആൾക്കാർക്ക് ആൾക്കാരോട് എന്ത് പറയും മലക്കുകൾ? നാം കനൗമത്തിൽ ആറൂസ് എന്ന് പറയും. നീ ഉറങ്ങിക്കോ. അപ്പം ഹദീസിലുള്ള വാക്കാണത് നാം. അപ്പോൾ ഉറങ്ങരുത് എന്ന് പറയുമ്പോഴും എന്ത് വരുന്നുണ്ട്? ലാത്തനം ലാത്തക്കുൽ എന്ന് പറയുന്ന പോലെ ലാത്തനം ലാത്തനം എക്രമായലി നാമ സുമലായി വലം അനം ആ വലം അനം. കൂട്ടുകാരുറങ്ങി ഞാൻ ഉറങ്ങിയില്ല. അടുത്ത വായിക്ക് ലാത്തനം ഫിൽ ഫസ്ലി യാ അഹമ്മദ്. ആ അഹമ്മദ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അഹമ്മദ് ക്ലാസ്സിൽ ഉറങ്ങരുത്, ക്ലാസ്സിൽ ഉറങ്ങരുത്. അസാലിസ് ഖഫ് റബ്ബക ഖഫ് റബ്ബക നിന്റെ റബ്ബുക്ക എന്നല്ല റബ്ബക്കയാണോ? ആ ഖഫ് റബ്ബക ഖഫ് റബ്ബുക എന്ന് പറഞ്ഞാൽ എന്താവും?
ഖഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഖഫ് റബ്ബക്ക എന്നേ പറയാൻ പറ്റുള്ളൂ. ഖഫ് നീ ഭയപ്പെടൂ, നീ ഭയപ്പെടൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ ഭയപ്പെടൂ എന്നാണ് ചോദിക്കുന്നത്. ഖഫ് എന്ന് പറയുമ്പോൾ അതിൽ അൻ്റെയാണ് കർത്താവ്, അല്ല അതെ അൻ്റെയാണ് അതിൻ്റെ കർത്താവ്. പിന്നെ വരുന്നത് കർത്താവിന് ആവശ്യമില്ല, പിന്നെ ആരെ പേടിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഖഫ് എന്ന് പറഞ്ഞാൽ നീ പേടിക്കൂ എന്നാണ്. ആരെ പേടിക്കണം? റബ്ബക്ക. അപ്പോൾ മഫ്ഊലും ബിയാ വേണ്ടത്. അടുത്ത റാബിയ, അടുത്ത ആള്. لا تخف سيكون الامتحان سهلا ആ ലാ തഖഫ് സൈക്കുൽ ഇംതിഹാന സഹലൻ ബാദ ഷഹീർ റമദാൻ. റമദാൻ കഴിഞ്ഞ് പരീക്ഷ വരുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും, കാരണം റമദാൻ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെയൊക്കെ അയപ്പിറക്കി റിവൈസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയരുത്. ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണിത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എക്സസൈസ് ഒക്കെ ചെയ്യണം. റമദാനിൽ നീ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം ചോദിച്ചാൽ പറയണം, ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്. റമദാൻ മാസം ഇൽമിൻ്റെ മാസമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രതിഫലാർഹമാണ്. 700 രൂപ പ്രതിഫലം കിട്ടും. പിന്നെ ആ എലുമ നേടിക്കൊണ്ട് പിന്നെ അയാൾ ആ പേന കൊണ്ട് എഴുതിയാൽ ആ പേനത്തുമ്പിലെ മഷിക്ക് മുജാഹിദിൻ്റെ രക്തത്തെ അല്ലെങ്കിൽ മുഖാത്തിലിൻ്റെ രക്തത്തേക്കാൾ പ്രതിഫലമുണ്ടെന്നാണ്. കേട്ടോ, നമ്മുടെ ജിഹാദ്, നമുക്ക് ആവശ്യമായ ജിഹാദ് എന്താണ്? തൂലികയിലൂടെയുള്ള ജിഹാദാണ്. ആ തൂലിക കൊണ്ടുള്ള ജിഹാദിന് രക്തം കൊണ്ടുള്ള ജിഹാദിനെ പോലെ തന്നെ പ്രതിഫലം ഉള്ളതാണ് തൂലിക കൊണ്ടുള്ള ജിഹാദ്. ഓക്കെ, ലാ തഖഫ് സൈക്കുൻ ഇംതിഹാനു സഹലൻ. ഇംതിഹാൻ എന്ന് പറയും, ഇഖ്തിബാർ എന്നും പറയും കേട്ടോ. ഇംതിഹാൻ അൽ ഖാമിസ്. نسأنو ألم تنم بالليل بلى نمت ولكن نمت الساعات فقط ولكن نمت نمت ولكن نمت ساعات فقط دردم يا عثمان يا وركن دوغنا انت نعسان ني وركن دوغنا ني وركن دوغنا نينك وركن دوغنوندو ني راتري ورغيلي ورغيلي ബല നിന്തു ഞാൻ ഉറങ്ങി. ഷുവർ ഷുവർ ഞാൻ അരമണിക്കൂർ ഉറങ്ങിയുള്ളൂ. ഒരു ഒരു മണിക്കൂർ അല്ലേ? ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂ, മാത്രമേ ഉറങ്ങി. അസാലിസ് വസലാസീൻ അല്ല അറാബി വസലാസീൻ. ഇഖ്റാഇൽ കലിമാത്തിൽ ആത്തിയ വക്തബഹ മഅ ദബ്തിൽ ഹർഫി ലവൽ. ഒരാൾ വായിക്കി. ഉൽ ബി സുർ ذق خف قم نم نم زم نم 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 سم سر كن. ما شاء الله ما شاء الله. أرد قال يقول قال يقول قال يقول نري مالف ماري باو اونو ادي ولا با يبي ولا مالف ماري يا اونو نام ينام വരുമ്പോൾ നാമയിലും അലിഫാണ് യനാമോലും അലിഫാണ്. പിന്നെ ഇവിടെ അൻത കുൽത്ത എന്ന് വരുന്നു. അൻത കുൽത്ത എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കാലയക്കൂലുവിൽ മാറി വാവ് വരുന്നിടത്ത് അൻത കുൽത്ത എന്നാണ് വരുന്നത്. അതേസമയം ബായബിയ എന്ന് വരുന്നിടത്ത് അൻതബ്യ ഇത്ത എന്നാണ് വരുന്നത്. ബായബിയ യാ വരുന്നിടത്ത് അൻതബ്യ ഇത്ത എന്നാണ് വരുന്നത്. അതേ സമയം നാമേനാമു എന്ന് പറഞ്ഞിടത്ത് അൻത നിംത എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ബായബിയും നാമയനാമും തമ്മിൽ ഇവിടെ നിംത വരുന്നു, ഇവിടെ ബേത്ത വരുന്നു, രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ അന കൊളുത്തു, അന ബേത്തു, അന നിംത്തു എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ലമ്മിട്ടിരിക്കുന്നത്? അപൂർണ ക്രിയയിൽ ലമ്മാണ് മധ്യത്തുള്ള അക്ഷരം എന്നാണ്. ഇപ്പം നമ്മൾ കാല യക്കൂലു എന്ന് പറയുന്നിടത്ത് കാല കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഒരു വരയിട്ടതിൻ്റെ മുകളിൽ നമ്മൾ ലമ്മിടും. നസറ എൻസുറു ബാബാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലമ്മിടുന്നത്. അതേസമയം ലറബ എതിരിവ് ഗ്രൂപ്പാണെങ്കിൽ താഴെ കസറിടും. അതേപോലെ നാമ എനാമവും യഥാർത്ഥത്തിൽ ലറബ എതിരിവ് ഗ്രൂപ്പിൽ പെട്ടതാണ്. അല്ല, ഇവിടെ കെസറാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നാമ എനാമ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കെസറാണ് എന്നാണ് കാണിച്ചത്. അല്ലംറു കുൽ, അല്ലംറു ബ്യ, അല്ലംറു നം.
നാമയുടെ അമ്ര നം. യഥാർത്ഥം നമ്മൾ ഇതേ രീതിയാണ് ലറബ യദ്രിബ് ഗ്രൂപ്പിന് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ലറബ യദ്രിബ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എന്താണ് നാമ എനാമോ എന്നാണ് വരുന്നത്. ലറബ യദ്രിബ് ഗ്രൂപ്പല്ല, ബായബിയോ ലറബ യദ്രിബ് ഗ്രൂപ്പാണ്, കാലയക്കൂർ നസ്ര യദ്രിബ് ഗ്രൂപ്പാണ്. അൽ കലിമാത്തുൽ ജദീദ. നമുക്കിനി ഈ 28-ാമത്തെ പാഠം കുറച്ച് തുടങ്ങി വയ്ക്കണം കേട്ടോ, ഒരു 5 മിനിറ്റ്. അദ്ദർസു അസ്സാമിന് വലിയ ശിരീൻ. ഇതിൻ്റെ നോട്ട്സ് ഓൾറെഡി അടിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ദുർബലാക്ഷരം അവസാനത്തിൽ വരുന്നതാണ് സബ്ജക്റ്റ്. ദുർബലാക്ഷരം അവസാനത്തിൽ വരുന്നു. അപ്പോൾ നമ്മൾ ദുർബലാക്ഷരം അവസാനത്തിൽ വന്ന രണ്ട് ടൈപ്പ് ക്രിയകൾ പഠിച്ചിട്ടുണ്ട്, അത് മനസ്സിൽ വയ്ക്കുക. ദുർബലാക്ഷരം അല്ല, 3 ടൈപ്പ് ക്രിയകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളിനി ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ആ 3 ടൈപ്പ് ക്രിയകളും നമ്മൾ പഠിച്ചതിനെ ഞങ്ങൾ എടുത്ത് നോട്ട്ബുക്കിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുക. ഏതൊക്കെയാണ് 3 ടൈപ്പ് ക്രിയകൾ? ഹദായഹദി, പിന്നെ ദുർബലാക്ഷരം അവസാനം വന്നതാ? ആ ആദ്യം പറഞ്ഞെന്താണ്? ആ ഹദായഹദി പോലെ യാ ഇട്ടെഴുതുന്നത്, പിന്നെ രണ്ട് പോലെ അലിഫ് ഇട്ടെഴുതുന്നത്, 3 ദുർബലാക്ഷരം അവസാനം വരുന്നു, 3-ാമത്തെ റളിയ യർദ. റളിയ റളിയ അതായത് അവസാനം യാന് ഫത്ഹ ഇടുന്നത്. ഹദാ യഹദി വരുമ്പോഴത്തേക്ക് യാ അല്ല, പക്ഷെ യാന് ഷേപ്പിലാണ് എഴുതുന്നത്. ദാ യദു വരുമ്പോൾ അലിഫാണ്. ഓക്കെ, ദാ യദു വരുമ്പോൾ അലിഫ് തന്നെ എഴുതും. റളിയ യർദ വരുമ്പോഴത്തേക്ക് റളിയ പൂർണ്ണക്രിയ തന്നെ യാ ആണ്, യാന് ഫത്ഹ. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് ഈ പാഠം വരുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ഇനങ്ങളും ഇതിൽ ചർച്ച ചെയ്യും. ഇബ്രാഹിം, മാദ തഫ്അലീന യാ ബിന്തി. യാ മാദ തഫ്അലീന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെൺകുട്ടി നീ എന്താണ്, ആ പെൺകുട്ടി എന്താണ് നീ ചെയ്യുന്നത്? മാദ തഫ്അലീന യാ ബിന്തി. അപ്പം ബിന്തി കിടക്കുന്നതുകൊണ്ട് എന്തായിരുന്നു നമുക്കറിയാം, ഇത് ഏകവചനമാണ്. ഈന കണ്ടതുകൊണ്ട് ബഹുവചനമാണെന്ന് വിചാരിക്കരുത്. നൂനു നിസ്വത്താണെങ്കിൽ, നിസ്വത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിസാഇന് നൂനു നിസ്വത്ത് എന്നാണ് പറയുക, അതായത് സ്ത്രീലിംഗ ബഹുജനത്തിൻ്റെ നൂന്. നൂനു നിസ്വത്താണെങ്കിൽ, സ്ത്രീലിംഗ ബഹുജനത്തിൻ്റെ നൂനാണെങ്കിൽ അതിന് മുമ്പുള്ളതിന് സുക്കൂനായിരിക്കും ഉണ്ടാവുക, ഹർഫ് മദ്ദല്ല ഉണ്ടാവുക, സുക്കൂനായിരിക്കും ഉണ്ടാവുക. സ്ത്രീലിംഗ ഏകവചനത്തിൻ്റെ നായാണെങ്കിൽ അതിന് മുമ്പ് യാ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, തഫ്അലീന. പക്ഷേ അത് തഫ്അലീന എന്ന് പറയുന്നിടത്ത് യാ ഉൽ മുഖാത്തബത്ത് എന്നാണ് അതിന് പേര് വിളിക്കുന്നത്. മുഖാത്തബ് എന്ന് ഹൊത്തുവ അറിയാമല്ലോ, പ്രസംഗം. മുഖാത്തബത്ത് എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നു. അപ്പം മുന്നിൽ നിൽക്കുന്നവളോട് മുഖാത്തബത്ത്, ഇത് പറയുമ്പോഴത്തേക്ക് ഓരോന്ന് ഏകവചനമാണ്, ഏകവചനം ബഹുവചനമാണെങ്കിൽ ബഹുവചനമായിട്ട് പരിഗണിക്കണം. മുഖാത്തബത്ത് എന്ന് പറയുമ്പം ഏകവചനം. അപ്പം യാ ഉൽ മുഖാത്തബത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ഏകവചനത്തിൻ്റെ യാ, അത് അപൂർണക്രിയയിലാണ് വരിക. സ്ത്രീലിംഗ ഏകവചനത്തിൻ്റെ അതേ നൂനും നിസ്വത്തും അതേപോലെ. സുആദു, അക്വി സിയാബ അല്ലതി ഗസൽനഹ അംസ്. അപ്പോൾ അക്വി അക്വി കവാ യക്വി കവാ യക്വി. അപ്പോൾ കവാ യക്വി എന്ന് പറയുന്നത് ഹദ യഹദി പോലെയുള്ള ക്രിയയാണ്. ഹദ യഹദി പോലെ കവാ യക്വി, കവാ അയൺ ചെയ്തു. അക്വി സിയാബ, ഞാൻ വസ്ത്രങ്ങൾ അയൺ ചെയ്യുകയാണ്. അല്ലതി ഗസൽനഹ അംസ്, അല്ലത്തി ഗസൽനഹ. സിയാബ് ബഹുവചനമായതുകൊണ്ട് അല്ലത്തി എന്ന സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുക. അല്ലത്തി യാതൊന്നാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ്? ഗസൽനഹ, നാം കഴി അതിനെ കഴുകി. അംസി, ഇന്നലെ. ഇന്നലെ നാം കഴുകിയതായ വസ്ത്രങ്ങൾ ഞാൻ അയൺ ചെയ്യുകയാണ്. അപ്പോൾ കവായക്കുവി ഹദാ യഹദിയുടെ കൂട്ടത്തിൽ പെടുത്തുക. ഇബ്രാഹിം, ആ കവൈത്തിൽ ഖമീസൽ അബിയദ. ആ കവൈത്തി, ആ കവൈത്തി. അപ്പം സ്ത്രീലിംഗ ഏകവചനം കിട്ടി, അപൂർണ പൂർണ്ണക്രിയയിലെ സ്ത്രീലിംഗ ഏകവചനം കിട്ടി. മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നു, ആ കവൈത്തി നീ. അപ്പം കവൈത്തി നീ ഒരു പെണ്ണ് അയൻ ചെയ്തു. ആ കവൈത്തിൽ ഖമീസ അൽ അബിയദ, നീ വൈറ്റ് ഷർട്ട്
അയൺ ചെയ്തോ? സ്വാദ് നാം കവയിത്തു ഹു, കമീസ് പുല്ലിംഗം, കവയിത്തു ഹു, അതെ ഞാനത് അയൺ ചെയ്തു. ഇബ്രാഹിം വൽ കമീസൽ അഖ്ദറ, പച്ച ഷർട്ടോ? വൽ കമീസൽ അഖ്ദറ, അതൊക്കെ ഇതിൻ്റെ വിശേഷണമായതുകൊണ്ട് അതേ അടയാളം തന്നെ അതിന് കൊടുക്കണം. വൽ കമീസൽ അഖ്ദറ, പച്ച ഷർട്ടോ? സ്വാദു ലാ, ലാം അക്വിഹി, ലാം അക്വിഹി, ലം അക്വിഹി. ഇപ്പം ലം വന്നപ്പോൾ എന്തായി? കവായക്വി എന്ന് പറയുന്നിടത്ത് ദുർബലാശയം അവസാനം വന്നു. അക്വി എന്ന ഇവിടെയുള്ള ഇവിടെയുള്ള യാ വന്നു അവസാനം. പിന്നീട് ആ അക്വിയുടെ പിന്നെ ലം അക്വി അവസാനം എന്ത് വന്നു? ദുർബലാശയം വന്നു. ദുർബലാശയത്തിന് എന്ത് വേണം? സുക്കൂൻ വേണം. ആ ദുർബലാക്ഷരം കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദുർബലാക്ഷരമാണ് അവസാനത്തിലെങ്കിൽ ദുർബലാക്ഷരം കളഞ്ഞിട്ടാണ് ലം വരുമ്പോൾ ജസ്മി ചെയ്യുന്നത്. ഓക്കെ, ലം വരുമ്പോൾ അവസാനത്തെ അക്ഷരം ദുർബലാക്ഷരമാണെങ്കിൽ അത് കളഞ്ഞിട്ടാണ് ജസ്മി ചെയ്യുന്നത്. ലം അക്വിഹി ബഅദു, ബഅദു മീൻസ് നോട്ട് യെറ്റ്, ബഅദു ഇതുവരെയും ആണ് കേട്ടോ. ബഅദു അവസാനം വരുമ്പോഴേ നോട്ട് യെറ്റ്, നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഅദു സ അക്വീഹി, പിന്നീട് വന്നപ്പോഴത്തേക്ക് ദുർബലാക്ഷരം തിരിച്ചു വന്നു. അക്വീ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. സ അക്വീഹി, ഞാൻ അതിനെ വൈകാതെ തന്നെ അയൻ ചെയ്യും. അൽ ആന, ഇപ്പോൾ. സ അക്വീഹി, ഞാനതിനെ ഇത് ചെയ്യാം. അപ്പോൾ അവിടെ ജസ്മ ദുർബലാക്ഷരം പോകാനുള്ള കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ദുർബലാശം അവിടെ ഉണ്ട്. അക്കവായിക്വി, അക്വി, അക്വീഹി, ഞാനതിനെ അയൻ ചെയ്യും. അൽ ആന, ഇപ്പോൾ തന്നെ. ഇൻഷാ അല്ലാ. ഇബ്രാഹിം വൽ മനാദീലു, വൽ മനാദീലു അക്കവൈത്തിഹ, ആ വൽ മനാദീലു ഈ ടവൽസ്, ടവൽസ്, ടവലുകൾ. അക്കവൈത്തിഹ, ആ കവൈത്തിഹ, കവൈത്തി നേരത്തെ വന്നു. അക്കവൈത്തിഹ, നീ അതിനെ കഴിക്കോ? സ്വാദു ഉമ്മി കവത് ഹ. അപ്പോൾ കവാ യക്വി, കവാ 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 കവൗ കവത്ത്, ഹിയ കവത്ത്, ഹിയ കവത്ത്, ഹിയ ഹദത്ത് എന്ന് പറയുന്നത് പോലെ ഹിയ കവത്ത്. നമ്മൾ ഹിയ ഹദത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് എങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, നമ്മൾ ഖുറാനൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് അത് പ്രചാരമല്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിലായിരുന്നില്ല. ഇപ്പം എന്ത് വന്നു? ഉമ്മി കവത് ഹ. അപ്പം കവായക്വി എന്ന് പറയുന്ന, അല്ല കവാ എന്ന് പറയുന്നിടത്ത് അവസാനം ദുർബലാശ്രമുണ്ട്. കവാ എന്ന ദുർബലാശ്രമുണ്ട്. പിന്നീട് എന്ത് ചെയ്തു? സ്ത്രീലിംഗത്തിൻ്റെ സുക്കൂനുള്ള താ വന്നു. അപ്പോഴെന്തായി? ദുർബലാശ്രമം പോയി. ആ ഉമ്മി കവത് ഹ, ഉമ്മി അതിനെ അയൻ ചെയ്തു. ഫിസ്സബാഹി, സുബഹിയല്ല, പ്രഭാതത്തിൽ. ഫജ്റാണ് സുബഹി കേട്ടോ. നമ്മൾ പറയുന്ന അർത്ഥത്തിലുള്ള സുബഹി ഫജ്റാണ്. സബാഹ് പ്രഭാതം, രാവിലെ. രാവിലെ തന്നെ ഉമ്മ അത് അയൺ ചെയ്തായിരുന്നു. ഇബ്രാഹിം അതുരീദീന അൻ തഖൂലീ ബീ ഷൈഅൻ, ഇവിടെ തഖൂലി എന്നത് ഇവിടെയുള്ള ക്രിയയാണ്, അതായത് ഈ പാഠത്തിൽ ഉള്ള ക്രിയ, പഠിക്കേണ്ട സബ്ജക്റ്റാണ്. ഇപ്പം തക്കൂലു, അല്ലാതെ അത് ഇത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്, മദ്യത്വ ദുർബലാശമുള്ളത്. അ തുരീദീന അൻ തക്കൂലി, നീ ഉദ്ദേശിക്കുന്നുണ്ടോ? അൻ തക്കൂലി പറയുന്നതിന് വേണ്ടി, ലീ എന്നോട് ഷെയ് അൻ എന്തെങ്കിലും. വുഡ് യു ലൈക്ക് ടു ടെൽ മീ എനിതിങ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സോ അത് ഞാൻ ഇന്ന ജമീലത്തി സെൽവ, എൻ്റെ ക്ലാസ്മേറ്റായ സെൽവ. ദഅത്ത് നീ, അപ്പൊ ദഅത്ത്, ഹിയ ദഅത്ത്, അവൽ ദഅത്ത് നീ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഇലാ ബൈത്തിഹ, ദഅത്ത് ഹൈലൈറ്റ് ചെയ്യണം. ഇലാ ബൈത്തിഹ, അവളുടെ വീട്ടിലേക്ക്. ഹാദൽ മസാ, കേട്ടോ, മസാ എന്നത് സമയത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ട് എന്താണ് അതിന് നസ്ബാണ്. ആ ഇലാ ബൈത്തിഹ, അവളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഹാദൽ മസാ, ഈ സായാഹ്നത്തിൽ. അർജു അൻ തസ്മഹലി, ഐ റിക്വസ്റ്റ് യു ടു പെർമിറ്റ് മീ ലി ബിദ്ദഹാബി, പോകാൻ എന്നെ അനുവദിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.
إلى بيتها ولا بيت لكي بعد صلاة العصر فجر عصر مسكار تنسيشن إبراهيم اذهبي وارجعي بعد صلاة المغرب اذهبي ني بكيلوغا وارجعي مدنغا بعد صلاة المغرب المغرب مسكار تنسيشن آمينتو يا أبا محمد 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 يجري أبسان أنت ورأينا محمدين അബ മുഹമ്മദിൻ മുഹമ്മദിൻ്റെ പിതാവ് എന്നാണ് ആമിനത്തു യാ അബ മുഹമ്മദിൻ അബു മുഹമ്മദേ അബു മുഹമ്മദ് എന്ന് വിളിക്കും കാരണം മുഹമ്മദിൻ്റെ വാപ്പാണെങ്കിൽ വാപ്പാടെ പേര് വിളിക്കാതെ അബു മുഹമ്മദ് എന്നായിരിക്കും വിളിക്കുക തആല ഹുന ഇങ്ങോട്ട് വാ തആല നീ വരൂ ഹുന ഇവിടെ വന്തുർ നോക്ക് ഇന്ന മുഹമ്മദൻ അപ്പം അബ മുഹമ്മദിൻ്റെ ഇവിടെ ഉമ്മ മുഹമ്മദാണ് വിളിച്ചേക്കുന്നത് അപ്പ വിളിച്ചതാണ് അബ മുഹമ്മദ് ഇന്ന മുഹമ്മദൻ മുഹമ്മദ് എന്ത് ചെയ്തു യജിരി ജറ അജിരി ഹൈലൈറ്റ് ചെയ്യുക ജറ അജിരി യജിരി ഓടുന്നു അല സുല്ലമി സുല്ലം എന്താ ആ സ്റ്റെയർ സ്റ്റെയർസ് സ്റ്റെയറിൽ എന്ത് ചെയ്യുന്നു ഓടുന്നു അഹ്ഷ ഞാൻ ഭയപ്പെടുന്നു അത് ഹൈലൈറ്റ് ചെയ്യുക ഹഷിയ യഹ്ഷ അതെന്താണ് ഹഷിയ യഹ്ഷ റളിയ ഇർള ഗ്രൂപ്പിൽപ്പെട്ടതാണ് അപ്പം ഹദാ യഹദി അതേപോലെ ദഅ യദഉ റളിയ ഇർള ഇതേ ഇനത്തിലുള്ള ക്രിയകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് എഴുതി ഗ്രൂപ്പ് എഴുതുന്നുണ്ട് ചെയ്യണം ഈ പാഠത്തിൽ വന്നവ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം യാ അബ മുഹമ്മദ് തആല അഹ്ഷ അൻ യഖഅ യഖഅ എന്ന് പറഞ്ഞാൽ ആ വീഴും വക സംഭവിച്ചു വീണു കഴൂലഹു സാജിദീൻ കഴൂലഹു എന്ന് വായിച്ചിട്ടുണ്ടോ ഖുർആനിലൂടെ എങ്ങനെ നിങ്ങൾ ആദി നബി അലൈഹി സ്വലാമയോടും ആദി നബി അലൈഹി സ്വലാമയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞാൽ ഭൂമിയിൽ എന്ത് പ്രതിനിധി അയക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് എന്താ പറഞ്ഞത് ഫഖഅൂ ലഹു സാജിദീൻ നിങ്ങളെല്ലാവരും അതിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു സുജൂദിൽ വീഴൂ എന്ന് അപ്പോൾ യഖഅൂ വീഴും വഖഅ യഖഅൂ അൻ യഖഅ അവൻ വീഴും എന്ന് ഞാൻ ഭയപ്പെടുന്നു നമുക്ക് അവിടെ നിർത്താം കേട്ടാ അല്ലെങ്കിൽ ഇതും കൂടെ പറയാം ഇബ്രാഹിം ലാ തജ്രി യാ മുഹമ്മദ് മുഹമ്മദേ ലാ തജ്രി ഓടരുത് ജറായിജിരി ലാത്തജിരി അപ്പോൾ വിരോധക്രിയ വന്നപ്പോൾ എന്തായി ദുർബലാശ്രം അവസാന ദുർബലാശ്രം പോയി നമ്മൾ നേരത്തെ ലാ വന്നപ്പോഴത്തേക്ക് ദുർബലാശ്രം മധ്യത്തുള്ള ദുർബലാശ്രം പോയി അതേപോലെ അവസാനത്തുള്ള ദുർബലാശ്രവും പോകും സുക്കൂൻ എന്തായത് ലം വന്നപ്പോഴത്തേക്ക് ജസ്മി ചെയ്യാൻ വേണ്ടി നമ്മൾ ദുർബലാശ്രം കളഞ്ഞിരുന്നു അതേ നിയമമാണ് വിരോധക്രിയയിലും കൽപ്പനക്രിയയിലും വരുന്നത് ലാത്തജിരി നീ ഓടരുത് യാ മുഹമ്മദ് تعال هنا ابدأ ما هذا بيمينك ما هذا بيمينك نيندا برده يل انداں نيندا برده يل اندا اريني شو مي ارا കാണിച്ചു ارا കാണിച്ചു اريني എന്നെ കാണിക്കൂ اروني വായിച്ചിട്ടുണ്ടോ നിങ്ങൾ اروني اروني ماذا هل اروني നിങ്ങൾ കാണിച്ചു തരൂ اريني അറുനി നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അരിനി നീ എനിക്ക് കാണിച്ചു തരൂ അരി നീ ഇർമി ഹാദ ഇർമി ഹാദ എറിഞ്ഞളയു റമ എർമി റമ എർമി ഹദ യഹദി പോലെ റമ എർമി ഇർമി എറിഞ്ഞു റമ എർമി എറിഞ്ഞു ഇർമി നീ എറിയൂ ഹാദ ഇർമി ഹാദ ഇത് എറിഞ്ഞളയു ഹദ തുറാബ് ഇത് മണ്ണാണ് അല്ലെങ്കിൽ ഇത് അഴുക്കാണ് ഹദ തുറാബ് ഓക്കെ അവിടെ നിൽക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ഏറ്റവും നിർത്തി ഒരു നാലഞ്ച് ലൈന് മുന്നേ തുരീദൂന അൻ തകൂലി ലീ ഷൈ എന്ന് പറഞ്ഞോടത്ത് തുരീദീന തുരീദീന അൻ തകൂലീന എന്നുള്ളതല്ലേ അൻ തകൂലി അപ്പൊ അൻ തകൂലി നസ്ബ് ചെയ്യുമ്പോ എന്താവും അൻ വന്നതുകൊണ്ടല്ലേ അങ്ങനെ വന്നത് നസ്ബ് ചെയ്യുമ്പോ തകൂലി എന്ന് കളഞ്ഞിട്ടാണ് നസ്ബ് ചെയ്യുന്നത് നസ്ബ് ചെയ്യുമ്പോഴും ജസ്മി ചെയ്യുമ്പോഴും അതേപോലെ ആ നസ്മും ജസ്മുമാണ് ചെയ്യുന്നത് അപൂർണക്രിയയ്ക്ക്
أفعال خمسة പഞ്ചക്രിയകൾ പഞ്ചക്രിയയിൽപ്പെട്ടതാണ് ഈ തക്കൂലീന. അപ്പം നിങ്ങൾ ചെയ്യണം ഏതാണ്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ഹോംവർക്ക് ഇതാണ് ഇന്ന് തന്നെ, അല്ലെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ്. ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഉറങ്ങാനാണ് ഞാൻ പറയുന്നത്, നാളെ നേരത്തെ ഉറങ്ങാൻ പറയുന്നവരുടെ അടുത്ത് 3 മണിക്ക് എണീക്കാൻ പറയുന്നത്. കാനു കലീലൻ മിനൽ ലൈലി മാ ഹജാഊൻ ബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇശ നമസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ചിരിക്കാറില്ല. അപ്പോൾ ഇശ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുക, പിന്നെ എന്ത് ചെയ്യണം, പ്രഭാതത്തിൽ എഴുന്നേറ്റാണ് ഏൽമിയായ കാര്യങ്ങളൊക്കെ ചെയ്യാം, രാജ്യ നമസ്കാരം, ഇത്ര നമസ്കാരം. അതില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഏൽമിയായ കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. വായിക്കുക, എഴുതുക, ചിന്തിക്കുക, ചിന്തിച്ച് എഴുതുക ഒക്കെ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ ആദ്യം ഹദാ യഹദി റളിയ ഇർള, ഈ മൂന്ന് ടൈപ്പിലുള്ള ക്രിയകളും ഏതൊക്കെ ക്രിയകളാണ് ഇതുവരെ വായിച്ചത്, ബാക്കി പാഠത്തിൽ കുറച്ച് വരിയും കൂടെ ഉണ്ട്, ആ വരിയിലൊക്കെ ഉള്ളത് എടുത്തിട്ട് ഈ ലെസണിൽ മാത്രമാണോ? ഈ ലെസണിൽ മാത്രം, ഈ ലെസണാണ് നമുക്ക് പഠിക്കേണ്ടത്, ഈ ലെസണിൽ മാത്രം, ഈ ലെസണിൽ മാത്രം കേട്ടോ. ഈ ഈ തന്നിരിക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഈ 2 പേജിൽ, ഈ ലെസണിൽ, എക്സസൈസിലേക്ക് ഇപ്പോൾ പോകണ്ട, എക്സസൈസ് നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് അത് എഴുതിയിടുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ 2 പേജ് വായിച്ച് നോക്കിയിട്ട് അത് ദാദിയറുള്ള അല്ലെങ്കിൽ മറ്റെന്താണ് ഹദാ എഴുതി ഏത് ടൈപ്പാണെന്നുള്ളത് എഴുതിയിട്ട് 3 ടേബിൾ എഴുതി ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയുള്ള, ഇതുവരെ എന്ന് മീൻസ് നമ്മൾ വായിച്ചതുവരെയുള്ള ഭാഗം കവർ ചെയ്യുന്ന എക്സസൈസും ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമ് വർദ്ധിപ്പിച്ച് തരട്ടെ. അതിലൂടെ ഖുർആൻ്റെ, നേരത്തെ നമുക്ക് ഖുർആൻ്റെ ബാഹ്യമായ അർത്ഥം മനസ്സിലായിട്ടുണ്ട്, ഇനി ആന്തരികമായ അർത്ഥം മനസ്സിലാകണം. അങ്ങനെ ആന്തരികമായ അർത്ഥവും അതിൻ്റെ ഭാഷാ ശൈലിയും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ പടി ഓരോ പടി നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കും തോറും കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇന്നമാ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ഇൽമുള്ളവനാണ് അള്ളാഹുവിനെ പേടിക്കുന്നു പറഞ്ഞാൽ അവൻ ആദ്യം ബാഹ്യമായ അറിവ് നേടും, പിന്നീട് ആന്തരികമായ അറിവ് നേടും, അതിലൂടെ പിന്നെ അറിവിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ ഓരോ പ്രാവശ്യം ഖുർആൻ വായിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്, അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. അങ്ങനെ സ്വന്തം പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിച്ചെടുക്കാനും അറബി ഭാഷയോട് ഒരു ഒരു പ്രത്യേക അഭിനിവേശം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അല്ല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.